നമസ്കാരം എല്ലാവർക്കും. എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വഴുതളങ്ങ ഉപ്പിലിട എന്നൊരു കറിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. 1/4 kg വഴുതളങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 tbsp മല്ലിപ്പൊടി, 1/2 tsp മഞ്ഞൾപ്പൊടി, 1 tbsp മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ മിക്സ് ചെയ്തതാണ്. 1/2 tbsp പുളി, പിന്നെ കായം. ഇത്രയുമാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് വഴുതളങ്ങ കട്ട് ചെയ്യാം. വഴുതളങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ബൗളിൽ 2 glasses വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ 1/2 tbsp പുളി ഇത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ഞാനൊരു ഇരുമ്പിൻ്റെ കടായി എടുത്തിട്ടുണ്ട്. കടായി ചൂടായി. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 tbsp വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. 2 മുളക്, കറിവേപ്പില. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഈ വഴുതളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഫിഷ് കറിയൊക്കെ ഇല്ലാത്ത ദിവസം ഇതുപോലെയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. പത്തിരി കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് പണ്ട് ഈ ഫിഷൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ ദിവസവും അവിടെ കിട്ടത്തില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ അവിടുത്തെ തന്നെ അടുക്കളത്തോട്ടത്തിലൊക്കെ അടുക്കളയുടെ ബാക്കിൽ വഴുതളങ്ങയൊക്കെ ഉണ്ടായിരിക്കും. വലിയ തൊണ്ടമുളക്, കത്തിരിക്ക, ഇതൊക്കെ അവിടെ അച്ഛൻ്റെ അമ്മ നട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് വന്ന് ഇതുപോലെ കറിവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരെല്ലാ ദിവസവും കപ്പയൊക്കെ കഴിക്കുന്നവരാണ്. അതിൻ്റെ കൂടെ കഴിക്കുന്ന ഫിഷ് ഇല്ലെങ്കിൽ കഴിക്കുന്ന ഒരു കറിയാണിത്. ഇതിലേക്ക് വേറെ പച്ചക്കറിയോ സവാളയോ മുളകോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വേവിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതുപോലെ കുക്കായിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 tsp മഞ്ഞൾപ്പൊടിയും 1 tbsp മുളക് പൊടിയും ഇടാം. 1/2 tbsp മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1 tsp ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് 1 മിനിറ്റ് നമുക്ക് അടച്ച് വേവിക്കാം. 1 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഞാൻ 2 glasses വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെക്കാം. ഇത് നല്ലതുപോലെ തിളച്ചു വരട്ടെ. മിനിറ്റ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 tsp കായം അതുകൂടെ ഇതിലേക്ക് ഇടാം. ഒന്ന് ഇളക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്. നല്ല പുളിവുണ്ട്. എരിവ് ആവശ്യത്തിനുണ്ട്. നമ്മുടെ വഴുതളങ്ങ ഉപ്പിലിട് തയ്യാറായി. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതാ തിക്നെസ് കണ്ടോ, ഈ ഒരു തിക്നെസ്സാണ്. ഈ ഒരു തിക്നെസ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം.